കാര്യമാണ് ആദ്യം വേണ്ടത്. ഇപ്പോഴത്തെ ഈ മന്ത്രിമാർക്കൊന്നും ഇല്ലാതിരിക്കുന്നത് പലർക്കും ഇല്ലാതിരിക്കുന്നതും അതാണ്. അവരുടെ യോഗ്യത എന്ന് വെച്ചാൽ ഇലക്ഷന് ജയിച്ചു എന്നത് മാത്രമാണ്. ഇലക്ഷന് ജയിച്ചു എന്നത് കൊണ്ട് അവര് ഭൂരിഭാഗത്തിൻ്റെ പ്രതിനിധി അല്ല. കാര്യം രണ്ടുപേരല്ലല്ലോ ഇലക്ഷൻ ജയിക്കുന്നത്. രണ്ടുപേരിൽ കൂടുതൽ പേര് ഇലക്ഷനിൽ നിന്നാൽ ഈ ജയിക്കുന്ന ആൾ ന്യൂനപക്ഷക്കാരനാണ്. സംശയമില്ല. അതായത് 100,000 വോട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 40,000 കിട്ടി, അയാൾ ജയിച്ചു. മറ്റൊരു രണ്ടുപേരും 30,000 വെച്ചു. അപ്പം 60,000 ഇയാൾക്ക് എന്താണ്? പക്ഷേ ഇയാൾ ജയിച്ചതായിട്ടാണ് നമ്മൾ പറയുന്നത്. അയാൾ ഭൂരിപക്ഷത്തിൻ്റെ ആളല്ല. പക്ഷെ അതാണ് ജയിച്ച എന്നുള്ള അത് മാത്രമുള്ള അയാളുടെ യോഗ്യത. അയാൾക്ക് ഭരിക്കാൻ അറിയാമോ എന്നുള്ളത് പ്രശ്നമല്ല. അത് മനസ്സിലാകുന്നില്ല. ഭരിക്കാൻ അറിയാവുന്ന ഒരാളെ അതാണ് വേണ്ടത്. നിൽക്കത്തില്ല. ഇലക്ഷന് നിൽക്കുകയില്ല, വോട്ട് ചെയ്യത്തില്ലല്ലോ. വോട്ട് ചെയ്യാതിരിക്കുന്നത് റഫറൻസ് അല്ല. ഇപ്പോൾ വേറൊരാളൊക്കെ വോട്ട് ചെയ്യിക്കാതിരിക്കുന്നതേ ഉള്ളൂ. സുഖമില്ലാതെ ഇരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയില്ല, അത് ഭയങ്കര കുറ്റമാകുന്നു. സ്വയം തീരുമാനിച്ചാൽ വോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ഒരാളെ പ്രേരിപ്പിക്കരുത് നമ്മൾ.